ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, നാളെയാണ് നിങ്ങളുടെ ഡെവലപ്മെൻറ്റിൻ്റെ ക്ലാസ്. അപ്പോൾ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. പി ജിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ക്ലാസ് നാളെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് തീംസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും ഔട്ട് ഓഫ് സിലബസ് അല്ലെങ്കിൽ സിലബസിനകത്തുനിന്ന് അകത്തുനിന്നല്ലാതെ പുറത്തുനിന്ന് ഒരിക്കലും ചെയ്യുന്നില്ല, ചോദിക്കുന്നില്ല. ഞാൻ എല്ലാ ക്ലാസ്സിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ്, നിങ്ങൾ സിലബസ് മര്യാദക്ക് പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് നല്ല രീതിയിലുള്ള മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വാങ്ങിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഷുവറാണ്. ക്ലിയർ ആണല്ലോ. അപ്പോ ഫസ്റ്റ് നമുക്ക് സിലബസ് ഒന്ന് ഓടിച്ചു നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. പ്രധാനമായിട്ടും ഓരോ മൊഡ്യൂളിനകത്തും നാല് ഭാഗങ്ങളാണുള്ളത്. നാല് മൊഡ്യൂള് നാല് ഭാഗങ്ങൾ. ഓക്കെ, കോർ പേപ്പറിന്റെ പ്രത്യേകത നാല് മൊഡ്യൂളുകൾ ഉണ്ടായിരിക്കും, ഓരോ മൊഡ്യൂളിനും നാല് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ വരുമ്പോ ഈ 15 ചോദ്യങ്ങൾ ഉണ്ടല്ലോ തുടക്കത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ. അപ്പൊ അതിനകത്ത് വരുന്നതാണ് സോഷ്യൽ ചേഞ്ച്, ഒരു സാമൂഹിക മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഘടന ഉണ്ടാകുന്ന അല്ലെ, പ്രത്യേകിച്ച് കോമ്പോണൻസ് സോഷ്യൽ കോമ്പോണന്റ് ആയിട്ടുള്ള പിന്നെ ഫാമിലി തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളുണ്ടല്ലോ, പിന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയിട്ടുള്ള ഈ പറയുന്ന സോഷ്യൽ കോമ്പോണന്റിന്റെ അകത്തുണ്ടാകുന്ന മാറ്റത്തെയാണ് സ്ട്രക്ചറൽ ചേഞ്ചിനെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം തന്നെയാണ്, മാറ്റം എങ്ങനെ പോസിറ്റീവ് മാനറിലുള്ള അല്ലെങ്കിൽ ഉയർച്ചയിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് പ്രോഗ്രസ്. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒരു പരിണാമ പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് എവല്യൂഷൻ. ദെൻ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് മറ്റെന്താ പറയാ വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് പിന്നെ ഡെവലപ്മെന്റിനെയാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഒരുപാട് സോഷ്യൽ ചേഞ്ചിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പൊ ഈ സാധനം ഇവിടെ വരുന്നത് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വെച്ച് എഴുതി പോകണം കേട്ടോ. ദെൻ പ്രധാനമായിട്ടും ഇൻഡിസൈസ് ഓഫ് ഡെവലപ്മെന്റ്, അതിൽ പ്രധാനമായിട്ടും രണ്ട് ഇൻഡെക്സ്, അത് ഒന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെ, പാകിസ്ഥാനി എക്കണോമിക്സ് അല്ലെ, നിങ്ങൾക്ക് അത് ഓരോ ക്ലാസ്സിനും നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ എച്ച് ഡി ഐ എന്താണ്, അതിന്റെ ഇൻഡെക്സ് എങ്ങനെയാണ്, അതിന്റെ മെഷർമെന്റ് നടക്കുന്നത് അല്ലെ, ഓരോ രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഈ ഒരു മെഷർമെന്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ അവിടെയുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നടക്കുന്നത് ഒക്കെ പഠിച്ചു വയ്ക്കണം. ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പുരുഷനും സ്ത്രീകൾക്കിടയിലുള്ള അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഒരു ആനുപാതികം അളക്കാൻ ഉപയോഗിക്കുന്ന ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അത് പഠിച്ചുകൊള്ളണം. ദെൻ ചേഞ്ചിങ് കോൺസെപ്ഷൻ ഓഫ് ഡെവലപ്മെന്റ്, ഇതൊക്കെ എസ് എ ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ചേഞ്ചിങ് കോൺസെപ്ഷൻ ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആറ് മാർക്കിനെങ്കിലും ചോദിക്കും. അപ്പൊ ആദ്യത്തെ ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വെറും എക്കണോമിക് ഡെവലപ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അന്ന് മാറിയിട്ട് എന്താക്കി അല്ലെ, നമ്മൾ പിന്നെ അമർത്യാസൻ ഒക്കെ പറയുന്ന പോലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് അകത്ത് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ആണ് ഏറ്റവും വലിയ റിസോഴ്സ്. അപ്പൊ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് കാഴ്ചപ്പാടുകൾ മാത്രമാണ്, വെറും സാമ്പത്തികമായ ഡെവലപ്മെന്റ് മാത്രമല്ല ഡെവലപ്മെന്റ്, അത് ഹ്യൂമൻ ഡെവലപ്മെന്റ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കേരള ഡെവലപ്മെന്റ് നടന്നിട്ടുള്ളത് ഹ്യൂമൻ ഡെവലപ്മെന്റ്, അതായത് ഇത്തരത്തിലൊരു സർവീസ് സെക്ടറിൽ നന്നായിട്ട് കൊണ്ടുവരുന്നു മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു ഒരു ഡെവലപ്മെന്റ് അല്ലെ, അങ്ങനെ സോഷ്യൽ ഡെവലപ്മെന്റ്, കേരളത്തിന്റെ ഡെവലപ്മെന്റ് ടെക്നിക്കുന്ന സോഷ്യൽ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ സുസ്ഥിര വികസനം അല്ലെ, ഇതൊക്കെ പുതിയ ഡെവലപ്മെന്റ് കാഴ്ചപ്പാടുകളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു പോയിക്കോണം. ദെൻ നമുക്ക് ഡെവലപ്മെന്റിലേക്ക് എത്താനുള്ള വഴികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് നാല് വഴികളാണ് അല്ലെ. ഒന്ന് സോഷ്യലിസ്റ്റ് അല്ലെ, പൂർണ്ണമായിട്ടും ഒരു ഒരു രാജ്യത്തിന്റെ അല്ലെ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന രീതിയിൽ ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും പ്രൈവറ്റൈസേഷൻ ആയിട്ടുള്ള പ്രൈവറ്റ് ഓണേഴ്സിന്റെ കീഴിൽ ഗാന്ധിയൻ മോഡൽ അല്ലെ, അതിനകത്ത് ഗാന്ധിജിയുടെ ഒരു രീതിയൊക്കെ ഉണ്ട്, ഗ്രാമങ്ങളില് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങിയിട്ട് ഗാന്ധിജിയുടെ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. ദെൻ മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്നത് ഈ സോഷ്യലിസ്റ്റും ക്യാപിറ്റലിസ്റ്റും കൂടി വരും, പ്രത്യേകിച്ച് ഇന്ത്യൻ എക്കോണമിക് സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് രീതി എന്നൊക്കെ പറഞ്ഞ മിക്സഡ് ആണ്. ഇന്ത്യ ഒരു സമയം ഒരു സോഷ്യലിസ്റ്റ് ഡെവലപ്മെന്റും അതോടൊപ്പം തന്നെ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റും സ്വീകരിക്കുന്നത്, കാരണം പ്രൈവറ്റ് മേഖലയും ഇവിടെ ഉണ്ട് അല്ലെ, പബ്ലിക് ആയിട്ടുള്ള മേഖലയും ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫസ്റ്റ് മൊഡ്യൂളിന് വരുന്ന ചോദ്യം. ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 15 ആദ്യത്തെ പാർട്ടി എ ഉണ്ടല്ലോ, അവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഫസ്റ്റ് പാർട്ടിൽ നിന്നായിരിക്കും. ക്ലിയർ? ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, പിന്നെ നമ്മുടെ നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ
Then alternative development model ആയിട്ട് മഹാത്മാ ഗാന്ധിയുടെ ഗ്രാമ സ്വരാജ് ദെൻ ഇ എഫ് ഷൂമാക്കർ ഇന്റർമീഡിയറ്റ് ടെക്നോളജി ആൾട്ടർനേറ്റീവ് ഡെവലപ്മെന്റ് അതുകൂടെ രണ്ടെണ്ണാണ് വരുന്നത് ദെൻ ക്രിട്ടിക് ഓഫ് ഡെവലപ്മെന്റ് ആർതുറോ എസ്കോബാർ ആൻഡ് അമർത്യ സെൻ ഈ രണ്ടാളുകളുടെ ഒരു ക്രിട്ടിക്സ് ജസ്റ്റ് ഈ രീതിയിലുള്ള ക്രിട്ടിക്സ് ആണ് അപ്പോ ഇവിടെ വരുമ്പോ നമ്മുടെ ആദ്യത്തെ ഇതിൽ റുസ്തോന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഡാനി ലേണറുടെ അതിൽ വരുന്നത് റുസ്തോന്റെ ഫൈവ് സ്റ്റേജസ് ഫൈവ് സ്റ്റേജസ് അപ്പൊ ആ ഫൈവ് സ്റ്റേജസ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു നന്നാക്കി പഠിച്ചോളണം ഏതൊക്കെയായിരുന്നു ആ ട്രഡീഷണൽ സൊസൈറ്റി പ്രീ കണ്ടീഷൻസ് ഓഫ് ടേക്ക് ഓഫ് അല്ലെ അതൊക്കെ ടേക്ക് ഓഫ് എടുക്കുന്നു അല്ലെ ടേക്ക് ഓഫിലേക്ക് വരുന്നു അല്ലെ ദെൻ ഡ്രൈവ് ടു മെച്യൂരിറ്റി ദെൻ ഹൈ മാസ് ഓഫ് കൺസംപ്ഷൻ അല്ലെ അങ്ങനെയാണ് ആ ഹൈ മാസ് ഓഫ് കൺസംപ്ഷനിലേക്ക് എത്തുമ്പോൾ മോഡേണിറ്റിയിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദെൻ ഡാനിയൽ ലേണറുടേത് മൂന്ന് ഫേസ് അല്ലെ ട്രഡീഷണൽ ഫേസ് അതോടൊപ്പം തന്നെ ട്രാൻസിഷണൽ ഫേസ് മോഡേൺ ഫേസ് അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു പോകണം കേട്ടോ ദെൻ ഇവിടെ വരുമ്പോ മൂന്ന് തിയറികളാണ് അല്ലെ ഏതൊക്കെയാണ് എ ജി ഫ്രാങ്കിന്റെ ഡെവലപ്മെന്റ് ഓഫ് അണ്ടർ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ഓഫ് അണ്ടർ ഡെവലപ്മെന്റ് സാമറാമിന്റെ അൺഈക്വൽ ഡെവലപ്മെന്റ് ഇമ്മാനുവൽ വാലൻസ്റ്റീന്റെ വേൾഡ് സിസ്റ്റം തിയറി ഓക്കെ നേരത്തെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് മൂന്ന് തിയറിയാണ് ഡിപ്പെൻഡൻസി തിയറി ഡിപ്പെൻഡൻസി തിയറി ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുക അതാണ് ഡിപ്പെൻഡൻസി ഒരു രാജ്യം ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുക ഒക്കെ വളരെ ഈസി ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ പറഞ്ഞു തന്ന ആ വൈബ് ഒക്കെ ഇപ്പോ മനസ്സിൽ വരണം എന്നാലേ നമുക്ക് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ അപ്പോ ഡെവലപ്മെന്റ് ഓഫ് അണ്ടർ ഡെവലപ്മെന്റ് അതാണ് ആൻഡ്രി ഗുണ്ടർ ഫ്രാങ്ക് അല്ലെ ഒരു ലെഫ്റ്റ് മാർക്സിസ്റ്റ് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു മെട്രോപോളിറ്റി സാറ്റലൈറ്റ് രണ്ട് അല്ലെ അപ്പൊ അദ്ദേഹം ഡെവലപ്ഡിനെ അണ്ടർ ഡെവലപ്മെന്റ് ഒന്ന് എന്താണ് മെട്രോപോളിസ് ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് അദ്ദേഹം വിളിച്ച പേരാണ് ദെൻ സാറ്റലൈറ്റ് അണ്ടർ ഡെവലപ്ഡ് ആണ് അല്ലെ ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് ഫ്രം പെരിഫറി ടു ഇതിലേക്ക് കോറിലേക്ക് ഇത് വെൽത്ത് സമ്പത്തി ഇവിടുന്ന് കോറിലടിച്ച് ഇവിടേക്ക് പോകുന്നുണ്ട് അല്ലെ ഈ പിന്നെ മെട്രോപോളിസ് അല്ലെ ഡെവലപ്ഡ് ആയ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് സാറ്റലൈറ്റ് കണ്ടിട്ട് അപ്പൊ അവരുടെ ആ ടേമാണ് എക്സ്പ്ലോയിറ്റേഷൻ ത്രൂ ഹിസ്റ്ററി കൊളോണിയലൈസേഷൻ അല്ലെ കോളനിവൽക്കരണം അല്ലെ ന്യൂ കോളനിവൽക്കരണം അല്ലെ ഇപ്പോ അത് കോളനിവൽക്കരണം പുതിയ രൂപമാണെന്ന് നമുക്ക് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് സാമറാമിന്റെ അൺഈക്വൽ ഡെവലപ്മെന്റ് അൺഈക്വൽ ഡെവലപ്മെന്റ് അതിനകത്തും സെൽഫ് സെന്റേർഡ് സിസ്റ്റവും പെരിഫറൽ സിസ്റ്റവും അപ്പൊ സെൽഫ് സെന്റേർഡ് സിസ്റ്റത്തിൽ നമ്മൾ കോർ കൺട്രീസ് അല്ലെ അവർക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യണം പെരിഫറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇവരെ ആരും ഡിപ്പെൻഡ് ചെയ്യണം സെന്ററിനെ കോർ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യണം ക്ലാസ് എടുക്കുന്നില്ല ഞാൻ സമയമല്ല ജസ്റ്റ് ഒന്ന് കറങ്ങി പോവാണ് ദെൻ ഇമാനുവൻ വാലൻസ്റ്റീന്റെ വേൾഡ് സിസ്റ്റം തിയറി അതിനകത്താണ് അദ്ദേഹം മൂന്ന് സോറി നാലായിട്ട് തിരിക്കുന്നത് കോർ കൺട്രീസ് പെരിഫറി സെമി പെരിഫറി ദെൻ എക്സ്റ്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള റീജിയൻസ് അല്ലെങ്കിൽ എക്സെപ്ഷണൽ രാജ്യങ്ങളൊക്കെ ഉണ്ട് റഷ്യയുടെ കേസിൽ അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓർമ്മയുണ്ടായിരിക്കണം ദെൻ അടുത്തതാണ് ആൾട്ടർനേറ്റീവ് വരുന്നത് പ്രധാനമായിട്ടും മഹാത്മാഗാന്ധിയുടേത് അപ്പൊ അദ്ദേഹത്തിന്റെ വില്ലേജ് എക്കോണമി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ സ്മോൾ ഇൻഡസ്ട്രീസ് വില്ലേജ് ഇൻഡസ്ട്രീസ് ദെൻ ഷൂമേക്കറിന്റെ ഇന്റർമീഡിയറ്റ് ടെക്നോളജി ഇന്റർമീഡിയറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് ടെക്നോളജിക്ക് പോകും വേണ്ട എന്നാ ടെക്നോളജി ഇല്ലായിരിക്കും വേണ്ട അതിന്റെ ഇടയിൽ കേട്ടോ അപ്പൊ അത് ഏകദേശം ഷൂമേക്കർ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ഭയങ്കര ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാൾ കൂടിയിട്ട് അവരുടെ വിമർശനമാണ് അപ്പൊ ഓരോ 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 വേരുകളിലായിട്ട് അവരങ്ങനെ വിമർശിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്ന നിലവിലുള്ള ഡെവലപ്മെന്റ് രീതികളൊക്കെ അവരെന്ത് ചെയ്യാണ് എതിർക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഇന്ന് നിലവിലുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള ആളുകൾ അമേരിക്കയിലാണ് അപ്പൊ അമേരിക്കയുടെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് എന്നാണ് അപ്പോൾ ഡെവലപ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ ഇന്റൻഷൻ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത് അത് എത്തനോ സെൻട്രിക്കാണ് അല്ലെ പ്രത്യേക വിഭാഗങ്ങളുടെ ഉന്നമനം മാത്രമാണ് ലക്ഷ്യം ടെക്നോ സെൻട്രിക് ആണ് ഡെവലപ്മെന്റ് എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ ഒരു ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ടുവരുമ്പോൾ അതിനെ മാത്രം നിങ്ങൾ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്ന
നിലവിലുള്ള ചിന്താഗതികളൊക്കെ അല്ലെ, നിലവിലുള്ള ഇത്തരത്തിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചിന്താഗതികളൊക്കെ നിങ്ങൾ മാറ്റി നിർത്തണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിലവിൽ നമ്മൾ ഡെവലപ്മെന്റ് കൊടുക്കുന്ന കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അതിനേക്ക് അദ്ദേഹം ചോദ്യം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതേ അതൊക്കെ ഇങ്ങനെ പരിശോധന ക്ലാസ് എടുത്ത സമയത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നിലവിലുള്ള ഡെവലപ്മെന്റ് കാഴ്ചപ്പാടുകൾ, അത് എത്നോ സെൻട്രിക് ആയിട്ടുള്ള, എത്നോ സെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ പീപ്പിൾസ് വളരുന്നത് പോലെ, അല്ലെങ്കിൽ അതാണ് ഡെവലപ്മെന്റ്. അല്ലാതെ ടെക്നോ സെൻട്രിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആകുന്നതൊക്കെയാണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞപ്പോ, പിന്നെ ചിലപ്പോൾ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വളരെ വളരെ ചില പല ട്രൈബൽ ഗ്രൂപ്പിന് എടുത്തിട്ടുണ്ട്, പക്ഷെ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ആണെന്ന് അംഗീകരിക്കുന്നില്ല. അപ്പൊ ഡെവലപ്മെന്റ് എന്നുള്ള കാഴ്ചപ്പാടിനകത്തുള്ള മാറ്റം കൊണ്ടുവരണം എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ പറയുന്നത്. ദെൻ അമർത്യാസനം പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങളിങ്ങനെ ഈ മെറ്റീരിയൽ ആസ്പെക്ട്സിലുള്ള ഡെവലപ്മെന്റ് അല്ല, മറിച്ച് ഒരു ഹ്യൂമൻ ഫ്രീഡം, അൾട്ടിമേറ്റ് ഫ്രീഡം, ജനങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാവണം അല്ലെ. അപ്പോൾ അങ്ങനെ ഫ്രീഡം ഉണ്ടാകുമ്പോൾ അതിനകത്തു നിന്നാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ മേഖലയിലെ ഫ്രീഡം, പൊളിറ്റിക്കൽ ഫ്രീഡം, എക്കണോമിക് ഫെസിലിറ്റീസ്, സോഷ്യൽ ഓപ്പർച്യൂണിറ്റി, ട്രാൻസ്പെറൻസി, സെക്യൂരിറ്റി, നേതൃത്വം എന്തുവേണം, ഫ്രീഡം ഒക്കെ ഇതൊക്കെയാണ് ഫ്രീഡം എന്നുള്ളത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് പിന്നെ പ്രധാനമായിട്ടും ഹ്യൂമൻ ഡെവലപ്മെന്റ് അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് വ്യത്യാസം. അപ്പോൾ അതൊക്കെയാണ് ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റിന്റെ കാഴ്ച, നിലവിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഡെവലപ്മെന്റ് കാഴ്ചപ്പാടുകളൊക്കെയുള്ള അവരുടെ എതിർപ്പ്. അത് ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി പോയാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് വരുമ്പോൾ വരുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ സാധനങ്ങളുടെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കോളാം, ഇതിനകത്തുള്ളതേ ചോദിക്കുള്ളൂ അല്ലെ. ഡിപെൻഡൻസി തിയറിയിലെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്, എ ജി ഫ്രാങ്കിന്റെ ഡെവലപ്മെന്റ് ആൻഡ് അണ്ടർ ലെവൽ, സാമ്യ റാമിന്റെ ഏത് അൺഈക്വൽ ഡെവലപ്മെന്റ്, ഇമാനുവൽ വാലൻസ്റ്റീന്റെ വേൾഡ് സിസ്റ്റം, ഇങ്ങനെ മൂന്ന് തിയറിയാണ് ഡിപെൻഡൻസി തിയറിയിലുള്ളത്. ഓക്കെ ആണല്ലോ, ഒരു രാജ്യം ഒരു രാജ്യത്തെ ആശ്രയിക്കുക, അതാണ് ഡിപെൻഡൻസി. അതിന് ആൾട്ടർനേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വികസനം ഉണ്ടെങ്കിൽ വേറെ ബദൽ എന്തുകൊണ്ട് വരാം. അപ്പൊ മഹാത്മാഗാന്ധിയുടെ മോഡൽ, അപ്പൊ അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ സമയത്ത് എല്ലാവരും ചോദിച്ചു, എന്നിട്ട് എല്ലാവരും ജവഹർലാലും പറഞ്ഞ രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റും കാര്യങ്ങളിലേക്കൊക്കെ പോയി, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ന് രാജ്യം അനുഭവിക്കുന്നു അല്ലെ. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഒരു ആ രീതിയിലുള്ള ഒരു മിതമായ രീതിയിൽ പതുക്കെ പതുക്കെ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു എന്നുള്ള കാഴ്ചപ്പാടൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഈ വില്ലേജ് മേഖലകളും അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളൊക്കെ അന്യം നിന്ന് പോകില്ലായിരുന്നു, അതൊക്കെ നമ്മൾ നിർത്തി അത് ടൂറിസമായിട്ടും അതായത് ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പിലേക്ക് ഒരു ഒരു നമ്മൾ ഇപ്പോൾ ഇന്ന് സ്വിറ്റ്സർലാൻഡ് ഒക്കെ പോലുള്ള രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറുമായിരുന്നു എന്നാണ് ചിന്തകർ പറയുന്നത്. നമ്മൾ നമ്മൾ ധൃതി പിടിച്ചു, പെട്ടെന്ന് ഡെവലപ്മെന്റ് നടക്കണം എന്ന് പറഞ്ഞിട്ട് അമേരിക്കക്കാരും യൂറോപ്പിലും കാട്ടണമാരും കുറെ കാട്ടിക്കൂട്ടി. നമ്മുടെ രാജ്യത്തിന്റെ തനതായ രീതി എന്താണ്, ഇതിന്റെ ഇതിന്റെ പൾസ് എന്താണ്, അത് മനസ്സിലാക്കാനുള്ള ചിന്ത ഗാന്ധിജിയെ പോലെ ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിൽ ഡെവലപ്മെന്റ് ആണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ വീട്ടിലിപ്പോഴും പട്ടിണികളും പരിഭവങ്ങളും ഒക്കെയാണ് അതിന്റെയൊക്കെ കാരണം. അപ്പൊ അതൊന്നും കഥകൾ പറയല്ല, അതൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചോളണം കേട്ടോ. ഞാൻ അടുത്ത മൊഡ്യൂളിലേക്ക് പോകാം. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ വരുമ്പോൾ ഡെവലപ്മെന്റ് ആൻഡ് ഡിലേമാസ് ഓഫ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയുടെ ഒരു ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ്. അപ്പോൾ അവരുടെ പ്രധാനമായിട്ട് 5-year plan. അപ്പോൾ 5-year planലേക്ക് എത്തുന്ന കുറെ റൂട്ട്സ് ഉണ്ട്, നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായതും അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ഒരു കഥ കഥ ചരിത്രം അങ്ങനെ പറഞ്ഞു നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എത്തിയിട്ട് നിലവിലുള്ള ഇപ്പോൾ വന്നിട്ടുള്ള 5-year plan വരെ, അപ്പോൾ ഓരോ ഇയർ പ്ലാനിനകത്തും പ്രധാനമായിട്ടുള്ള അവരുടെ ഒരു ഉദ്ദേശം എന്തായിരുന്നു, അതിൽ എന്തൊക്കെയാണ് അവർ നേടിയെടുത്തത് അല്ലെ, എത്രയായിരുന്നു ടാർഗറ്റ്, അതിലും നേടിയെടുത്തത്, ഓരോ പിന്നെ ഇയർ പ്ലാനിന്റെയും പ്രധാന ലക്ഷ്യമായിരുന്നു. പിന്നെ കുറെ അതിന്റെ ഇടയിൽ വരുന്ന കുറെ അല്ലെ, ഇപ്പോ പിന്നെ ഇന്ദിരാഗാന്ധി ഗവൺമെന്റിനകത്ത് വന്ന സ്ട്രൈക്ക് ആ ഒരു പീരീഡ്, അങ്ങനെ കുറെ പീരീഡുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ആ ഒരു സ്റ്റേജ് സ്റ്റേജ് അങ്ങനെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പഠിച്ചു. ദെൻ ഗ്രാസ് റൂട്ട് ഇനീഷ്യേറ്റീവ്സ് ആയിട്ടുള്ള ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം CDP, അതൊക്കെ ചോദിക്കൂട്ടോ. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് അല്ലെ, നമ്മുടെ ഈ വില്ലേജ് ഗ്രാമപഞ്ചായത്ത് സാധനങ്ങൾ ഉണ്ടല്ലോ, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, അതെങ്ങനെ ഫോം ചെയ്തത്, ആരെ ഏത് കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് ഫോം ചെയ്തത്, എന്നിട്ട് ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താണ്, ഇപ്പൊ അതിലൂടെ എന്തൊക്കെയാണല്ലേ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സോറി പഞ്ചായത്ത് വില്ലേജ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അല്ലെ, 3-tier system, അതാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അത് ഏത് കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് വന്നത് തുടങ്ങിയിട്ടുള്ള ഗ്രാഫ്. പിന്നെ ഇതിലൊന്നും പെടാത്ത സെൽഫ് ഗ്രൂപ്പ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ കൂടി ചേർന്നിട്ട് സഹായം വേണ്ട ആളുകളൊക്കെ കൂടി ചേർന്നിട്ട് അവർ സ്വന്തമായിട്ട് ഗ്രൂപ്പ്, സെൽഫ് ഗ്രൂപ്പുകളുടെ ഇമ്പോർട്ടൻസ് എന്ന് ഒരുപാട് പഠനങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ സെൽഫ് ഗ്രൂപ്പ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഗ്രാസ് റൂട്ട് ഇനീഷ്യേറ്റീവ്സിൻ്റെ ഈ സെക്കൻഡ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ഇത് കുട്ടികൾ പഠിച്ചോളണം കേട്ടോ. ഇത് ഇതൊക്കെ എന്താന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് എന്താണ്, വാട്ട് ഈസ് ദിസ്, ഇത് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്തു, ഇത് ചോദിച്ചാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ചോദിക്കും. അപ്പൊ ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനകത്ത് കുട്ടികളോട് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് ചോദിക്കില്ല എന്ന് പ്രതീക്ഷിക്കണ്ട, നിങ്ങൾ ചോദിക്കും. ഈ പിന്നെ സിലബസിനകത്തുള്ള ഇല്ലാത്തത് ചോദിക്കുക, സിലബസിനകത്തുള്ളത് ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഏതാ ചോദിക്കുക,
അല്ലേ. പിന്നെ ഈ തിയറിയിൽ ചോദിച്ചപ്പോൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും പുറത്തുനിന്ന് അവിടെ നിന്നൊക്കെ. അപ്പോൾ തിയറി ടൈറ്റ് ആക്കാൻ വേണ്ടി ചോദിച്ചതാണ്, തിയറിയിൽ ഒരു ഒന്നോ രണ്ട് ചോദ്യങ്ങൾ. കുട്ടികൾ കുറെ നിരാശയാവുകയും ചെയ്തു അതാ ചോദിച്ചത് കാരണം. പിന്നെ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം, അതിന്റെ സോഷ്യൽ കൾച്ചറൽ റിപ്രക്യൂഷൻസ് ഓഫ് ഗ്ലോബൽ, ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ, അങ്ങനെ 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 കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഗ്ലോബലൈസേഷൻ ഒരു ഗ്ലോബൽ വില്ലേജ് ആക്കുന്നതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുള്ള നമ്മുടെ ICT കമ്പ്യൂട്ടറാണ്. അപ്പോൾ ആ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഈ ഒരു പിന്നെ ഗ്ലോബൽ വില്ലേജ് ഫോം ചെയ്യുന്നത്, അപ്പോൾ അത് അതിങ്ങനെ കറക്റ്റ് ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഡെവലപ്മെൻ്റ് ഭാഗമായിട്ട് ഒരുപാട് ആളുകളെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലെ, മാറ്റി പാർപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡാമുകൾ കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ആളുകൾ കുറേ കണക്കിന് അല്ലെ, കുറേ ആളുകൾ ട്രൈബൽ ഏരിയയിൽ നിന്നുള്ള കുറേ ആളുകളൊക്കെ പലപ്പോഴും ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്താ പറയുക, നമ്മുടെ രാജ്യത്ത് ജനസംഖ്യ കൂടുതലും സ്ഥലം കുറവാണ്. അപ്പോൾ കുറേ ഒരു സ്ഥലത്ത് കുറേ ആളുകളുണ്ട്. അപ്പോൾ ഒരു റെയിൽവേ വരിക, ഇപ്പം നമ്മുടെ പിന്നെ അല്ലെ റെയിൽ വരുന്നുണ്ടല്ലോ, മെട്രോ, എന്തോ സ്പീഡ് റെയിൽ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് ആളുകൾ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. ഈ സമ്പത്തിയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ബുള്ളറ്റ് ട്രെയിൻ എന്താ കെയറയിലോ കെയറയിലോ എന്താണ് അതിന് പേര് എനിക്ക് കറക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ വരുമ്പോൾ ആളുകൾ മാറ്റി പാർപ്പിക്കേണ്ടി വരും, അതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കേട്ടോ. അപ്പോൾ ഈ കെയറയിലെ കാര്യമൊക്കെ എഴുതി കഴിഞ്ഞാൽ നന്നായിട്ട് മാർക്ക് കിട്ടും. നിങ്ങൾക്ക് കുറച്ച് പേപ്പർ വായിച്ചുള്ള അറിവൊക്കെ ഉണ്ടെന്ന് തെറ്റി തിരിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ നാലാമത്തെ മൊഡ്യൂളിലേക്ക് പോകാം. ഓക്കെ, നാലാമത്തെ മൊഡ്യൂളിന് മൂന്ന് ഏരിയ ഉള്ളൂ. നാലാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഫീൽഡ് വിസിറ്റ് ആണ്. വിസിറ്റ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രൊജക്ട്, സൈറ്റ്, സെൽഫ് റിവ്യൂ, ഇതിൽ ഏതെങ്കിലും ഒന്നിനെ വിസിറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതെങ്കിലും ചെയ്യണ്ട. പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും വിസിറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചോദിക്കട്ടോ. അപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഒക്കെ നന്നായിട്ട് പഠിച്ചു ചോദിക്കണം, എന്തോ സാധനം എന്നുള്ളത്. പിന്നെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, പ്രത്യേകിച്ച് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, രാജ്യത്തിൻ്റെ പല ഭാഗത്തും രാജ്യത്തിൻ്റെ മറ്റുള്ള ഏതെല്ലാ സംസ്ഥാനങ്ങളും വികസിക്കാതെ ദരിദ്രം പിടിച്ചിരിക്കുന്ന സമയത്താണ് കേരളം ഇങ്ങനെ കത്തിക്കേറുകയാണ് വികസനത്തിൽ. അപ്പോൾ എന്താണ് ഈ സംഭവം? പ്രത്യേകിച്ച് സർവീസ് മേഖലകളൊക്കെ, ഹോസ്പിറ്റലുകൾ പിന്നെ അല്ലെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മെച്ചപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, കേരളം ഡെവലപ്മെൻ്റ് വലിയൊരു പാതയാണ്. അപ്പോൾ ഈ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് UN വരെ ചർച്ച ചെയ്തിട്ടുള്ള കേസാണ്. ഇത് നമ്മളൊക്കെ ഭയങ്കര സംഭവമാണ്. അപ്പോൾ എന്താണ് കേരള ഡെവലപ്മെൻറ്റ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്? അത് കുറേ കുറേ ആളുകൾ അതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ദെൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ബെനിഫിഷ്യറീസ്, ഡിഫറൻഷ്യൽ ആക്സസ് ആൻഡ് ഡിസ്പ്ലേസ് ഇൻ കേരള, അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പിന്നെ എറണാകുളം ജില്ലയിലെ കാണാനുള്ള വിവിധ തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ് അല്ലെ, അതിലേക്കൊക്കെ ആർക്കൊക്കെയാണ് ആക്സസ് ചെയ്യുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് എത്ര ആളുകളാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്, കുറേ നമ്മളോരോ അല്ലെ പിന്നെ 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 ഇവിടെ പനമ്പള്ളി ഇങ്ങനെ കുറേ ഏരിയകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർത്തു വേണം. ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ലോക്കൽ ഗവൺസ്, മൈക്രോ ലെവൽ പ്ലാനിങ് എന്തൊക്കെയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് സിലബസ്. അപ്പോൾ സിലബസ് മര്യാദക്ക് പഠിച്ചു പോയിക്കോളണം, സിലബസിനകത്തുള്ളത് ചോദിക്കുള്ളൂ. ഞാൻ വീണ്ടും വീണ്ടും പറയാനുള്ള സിലബസിനകത്തുള്ളത് ചോദിക്കുള്ളൂ. ഇത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊണ്ടുപോരാ. ആദ്യത്തേത് അല്ലെ എവല്യൂഷൻ, ഇതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ചോദിച്ചിരിക്കണം, നമുക്ക് പറയേണ്ട ആവശ്യമല്ല. അയാളോ ഇവിടെ ചോദിച്ചു ബേസിക് കോൺസെപ്റ്റ് എവിടെ, ഒന്നാമത്തെ മൊഡ്യൂളിൽ കേട്ടോ. ഓക്കെ, അത് വരുന്നു എവല്യൂഷൻ, ലാറ്റിൻ ആണ്, എവോൾവറെ എന്നുള്ള ടേമെന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. എവല്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഇൻ ഡിഫറൻഷ്യേഷൻ കം ഇൻറ്റഗ്രേഷൻ, അല്ലെ, തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്നുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. അക്കോർഡിംഗ് ടു സ്പെൻസർ, ആ സ്പെൻസറിൻ്റെ രീതി കൊള്ളണം കേട്ടോ, സ്പെൻസറിൻ്റെ സോഷ്യൽ എവല്യൂഷൻ അല്ലെ, ആളുകൾ അല്ലെ. അപ്പോൾ അത് എഴുതി കൊള്ളണം. സോഷ്യൽ എവല്യൂഷൻ ടേക്ക് പ്ലേസ് സെയിം വേ ഇൻ വിച്ച് കോസ്മിക് എവല്യൂഷൻ, അല്ലെ, ഭൂമി എങ്ങനെയാണോ എവല്യൂട്ട് ചെയ്ത് വന്നത് അതേപോലെയാണ് സമൂഹവും എവല്യൂട്ട് ചെയ്ത് വന്നത്, പതുക്കെ പതുക്കെ എങ്ങനെ സിമ്പിൾ ടു കോംപ്ലക്സ്, ഇതൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ എഴുതി കൊള്ളണം. ദെൻ HDI അതൊക്കെ ചോദിക്കും, എന്തായാലും ചോദിക്കും. കോളേജിൽ നല്ല ക്ലാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സൗണ്ട് ഇല്ലാത്ത കേട്ടോ. HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഇൻഡിസൈസ് ഓഫ് ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റ് അടക്കാനുള്ള ഒരു മെഷർമെന്റ് ആണ്. ആരാണ് പാകിസ്ഥാനി എക്കണോമിക്സ് ആയിട്ടുള്ള മഹബൂബ് ലക്ക് കേട്ടോ, അവരാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് എങ്ങനെയാണ് നടക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതൊക്കെ മര്യാദക്ക് പഠിച്ചു പോയിക്കോളണം, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഓക്കെ, ദെൻ സോഷ്യൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്
സോഷ്യൽ ഡെവലപ്മെന്റ് നമുക്കറിയാം, ചേഞ്ചിങ് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റിനകത്ത് അല്ലെ ഒരുപാട് ഡെവലപ്മെന്റ് വരുന്ന സോഷ്യൽ ഡെവലപ്മെന്റ് കേരളം അതിന് ഉദാഹരണം കേട്ടോ. അപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റ് രീതി പോകണം. കോൺട്രാസ്റ്റ് ടു എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് കുഡ് നോട്ട് എൻഷുർ സോഷ്യൽ പ്രോഗ്രസ്. എക്കണോമിക് ഗ്രോത്ത് പോലെയോ എക്കണോമിക് ഡെവലപ്മെന്റ് പോലെയല്ല അത് എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല, സോഷ്യൽ പ്രോഗ്രസ്, ആളുകളുടെ ഒരു ക്ഷേമം അല്ലെ അവരുടെ ഒരു ഹെൽത്ത് കാര്യങ്ങൾ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ എക്കണോമിക് തിയറീസ് ഒക്കെ ഇങ്ങനെ ഫെയിൽ ആയപ്പോൾ ഒരു പുതിയതായിട്ടുള്ള നമ്മുടെ ആളുകൾ ഉരുത്തിരിഞ്ഞു വന്നു. അതാണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് ഈസ് എ പ്രോസസ് ദാറ്റ് റിസൾട്ട് ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഇംപ്രൂവ് ദ കപ്പാസിറ്റി ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ട് സാമൂഹിക മാറ്റം കൊണ്ടുവരും. ഒരു സൊസൈറ്റിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ സൊസൈറ്റി എന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആളുകൾ. അപ്പോൾ ആളുകളുടെ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ആളുകൾ വളരെ പ്രൊഡക്റ്റീവ് ആക്കുക, അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, അതിലൂടെ എന്ത് ചെയ്യുക സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ഏറ്റവും വലിയ എന്താ പറയുക റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് ആണല്ലോ. അപ്പൊ അതിനകത്തുള്ള ആളുകളായതുകൊണ്ട് അവരെ എന്ത് ചെയ്യാം നന്നായിട്ട് ഉൽപ്പാദിപ്പില്ല, ആളുകൾക്ക് അവരുടെ നല്ല സ്കില്ലുകൾ കൊടുക്കുക, ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അല്ലെ അവരെ നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് മാറ്റുക. ദെൻ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ പാത്ത് ഓഫ് ഡെവലപ്മെന്റ്, സോഷ്യലിസ്റ്റ് പാത്ത് ഓഫ് ഡെവലപ്മെന്റ്. നമ്മൾ പറഞ്ഞ പാത്ത് ഓഫ് ഡെവലപ്മെന്റ് സോഷ്യലിസ്റ്റ് പാത്തിലെ പൂർണ്ണമായിട്ടും എന്തിനാണല്ലേ സോഷ്യലിസ്റ്റ് പാത്ത് ഓഫ് ഡെവലപ്മെന്റ്, അതല്ലേ സോഷ്യലിസ്റ്റ് പാത്ത് ഓഫ് ഡെവലപ്മെന്റ്. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടു അല്ലെ ഇപ്പോ റഷ്യക്ക് അതിന് കാരണം പൂർണ്ണമായിട്ട് ആരുടെ കീഴില് ഫുള്ളി കൺട്രോൾഡ് ബൈ സ്റ്റേറ്റ്, സ്റ്റേറ്റ് ഈസ് ഫുള്ളി കൺട്രോൾഡ് ബൈ അല്ലേ ക്യാപിറ്റലിസം ആണ് കൺട്രോൾഡ് ഓഫ് ദി സ്റ്റേറ്റ് അല്ലേ. ക്യാപിറ്റൽ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം, മൂലധനം ആരുടെ കണ്ടല്ലോ ആ സ്റ്റേറ്റിന്റെ അണ്ടർലാവുമ്പോൾ അതിനാണ് സോഷ്യലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ഗ്രാം സ്വരാജ്, ആരുടെ കാഴ്ചപ്പാടാ ഗാന്ധിജിയുടെ, ഗ്രാം സ്വരാജ് ഗാന്ധിജിയുടെ ഒരു ആൾട്ടർനേറ്റീവ് വില്ലേജിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാനൊക്കെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഗ്രാം സ്വരാജ് അല്ലെ, വില്ലേജ് എക്കോണമി ഇസ് ദ ബേസിക് ഓഫ് ഗാന്ധി. ആ ഗാന്ധിജി ഇന്ത്യ ലിവിംഗ് അല്ലെ, ഇന്ത്യ ലിവിംഗ് ഇൻ വില്ലേജ് എന്നാണ് പറഞ്ഞത്. ഇന്ത്യ ജീവിക്കുന്നത് വില്ലേജുകളിലാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ഡെവലപ്മെന്റ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടേ. അപ്പൊ അതൊക്കെ നിങ്ങൾ എഴുതും എന്ന് വിശ്വസിക്കുന്നു. ദെൻ ഗ്രാം സ്വരാജ്, ഗ്രാം സ്വരാജ് കഴിഞ്ഞിട്ട് പിന്നെ മാക്സിമം ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഡീസെൻട്രലൈസ്ഡ് പ്ലാൻ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ഈ പിന്നെ ത്രീ ടയർ ഒക്കെ കൊണ്ടുവന്നല്ലോ, ത്രീ ടയർ ഒക്കെ കൊണ്ടുവന്ന അതിന് വേണ്ടിയിട്ട് അധികാര വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ പഞ്ചായത്ത് രാജ്, ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ വാസ് പ്ലേസ്ഡ് ഇൻ ദ കൺട്രോൾ ഓഫ് ഇലക്ടഡ് ഇന്റഗ്രേറ്റഡ് ലോക്കൽ സെൽഫ് ആണ്. എങ്ങനെയുണ്ട് അതൊക്കെ ചോദിക്കുമ്പോൾ അത് നേരെ ഇതിക്കാണ് ഇന്റൻഷൻ ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ നിങ്ങൾ പറയും സാറൊന്നും പഠിപ്പിച്ചിട്ടില്ല, അപ്പൊ സാറ് പഠിപ്പിച്ചുകൊണ്ടു നിങ്ങൾ പഠിക്കായിട്ടാണ്, ഇത് സൗണ്ട് കേൾക്കുന്നുണ്ടാവല്ലേ. അപ്പൊ ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, അത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോക്കൽ ഗവൺമെന്റിലൂടെ അധികാരത്തെ എന്ത് ചെയ്യുക വിഭജിക്കുക, ഈ സ്റ്റേറ്റ് സോറി സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് നിൽക്കാതെ താഴത്തേക്ക് എന്ത് ചെയ്യുക വിഭജിച്ചു കൊടുക്കുക, അതാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ കുട്ടികളെ സാറൊന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ പറയരുത്, ഇത് പാപമാണ്. ഗ്ലോബലൈസേഷൻ, ഗ്ലോബലൈസേഷൻ നമ്മൾ പറഞ്ഞു എന്ത് ലാസ്റ്റ് ഏരിയയിൽ വരുന്നതാണ് അല്ലെ സോഷ്യോ കൾച്ചർ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ ഹോൾ വേൾഡ് ഈസ് കൺസിഡർ ആസ് എ ഗ്ലോബൽ വില്ലേജ്, മൊത്തം ലോകത്തെ ഒരു വില്ലേജ് ആയിട്ട് കണക്കാക്കുന്നതിനാണ് ആന്റണി ഗിഡൻ ഡിഫൈൻ അതിനെ കൊടുത്തിട്ടുണ്ട്. ഇന്റൻസിഫിക്കേഷൻ ഓഫ് ദി വേൾഡ് വൈഡ് സൊസൈറ്റീസ് ലിങ്ക് ഡിസ്റ്റൻസ് വിവിധ ഭാഗത്തുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ഒന്നാകുക, അതിനാണ് വിളിക്കുന്നത് ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞത്. തിരിച്ചു പോരുന്നുണ്ട്, അതൊക്കെ നമ്മള് ക്ലാസ് എടുത്താണ് കേട്ടോ ഗ്ലോബലൈസേഷൻ, അതിൽ ഇന്റർനെറ്റിന്റെ റോൾ എന്താണെന്നുള്ളത്. ദെൻ ആ ഏരിയ കഴിയുമ്പോൾ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇൻഡിസൈസ് ഓഫ് ഡെവലപ്മെന്റ്, പ്രസന്റ് ഇൻഡിസൈസ് ഓഫ്, ഞാനത് കാണിച്ചിരുന്നില്ല, എച്ച് ഡി ഐ ആൻഡ് ജി ഡി ഐ പറഞ്ഞിട്ടുള്ളതാണ്. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് ജെൻഡർ ഡെവലപ്മെന്റ്, അതും ജി ഡി ഐ പറഞ്ഞ സമയത്ത് ജെൻഡർ ഡെവലപ്മെന്റ്, സ്ത്രീ അനുപാത ഡെവലപ്മെന്റ്. ദെൻ ഇല്ലസ്ട്രേറ്റ് ഡാനിയൽ ലേണർ മോഡൽ ഓഫ്, ഡാനിയൽ ലേണർ മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് അവിടെ പറഞ്ഞതാണ്. ഏതൊക്കെയാണ് ഡാനിയൽ, ഡാനിയൽ ലേണർ, ഡാനിയൽ ലേണർ അല്ലെ, ഏതൊക്കെ ഡാനിയൽ ലേറിന്റെ ആ സംഭവം. ദെൻ ക്രിട്ടിക്കൽ എക്സാം ഇമ്മാനുവൽ ബാലൻസ്ഡ് വേൾഡ് സിസ്റ്റം തിയറി അല്ലേ, അപ്പൊ അതൊക്കെ ഇവിടെ വന്നിട്ടുള്ളതാണ് വേൾഡ് സിസ്റ്റം തിയറി. എവിടെ വേൾഡ് സിസ്റ്റം തിയറി, വേൾഡ് സിസ്റ്റം തിയറി, ആ അതാണ് ഇമാനുവൽ വാലൻസ്റ്റീന്റെ വേൾഡ് സിസ്റ്റം. സോ ഇമാനുവൽ വാലൻസ്റ്റീൻ അതിലെ കോർ കൺട്രീസ്, പെരിഫറി കൺട്രീസ്, സെമി പെരിഫറി, എക്സ്റ്റേണൽ റീജിയൻസ് കേട്ടോ, എക്സെപ്ഷണൽ കേസുകൾ. അപ്പൊ അതൊക്കെ എഴുതിക്കൊള്ളാം. ദെൻ സാം ഡാമിനൽ അല്ലെ, എക്സാം ഇൻ സ്മാൾ ഈസ് ബ്യൂട്ടിഫുൾ, അതാരാ പറഞ്ഞത്, സ്മാൾ ഈസ് ബ്യൂട്ടിഫുൾ നമ്മുടെ ഗാന്ധിജിന്റെ മറ്റേ ആളില്ലേ, ഏതാണ് ഷൂമേക്കർ, ഷൂമേക്കർ അല്ലേ, സ്മാൾ ഈസ് ബ്യൂട്ടിഫുൾ, അതിന്റെ കാഴ്ചപ്പാടെന്തൊക്കെയാണ്.
small e. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ അല്ലെ ഗ്ലോബലൈസേഷൻ സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ വലിയൊരു ഏരിയ ആണത്. അപ്പൊ അത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആഗോളവൽക്കരണമാണ്. ഗ്ലോബലൈസേഷൻ അപ്പൊ ആഗോളവൽക്കരണമാണ്. അപ്പൊ അതിനകത്ത് എന്തുണ്ട് അല്ലെ ഒരുപാട് തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ. മൊത്തം ലോകത്തെ എന്ത് ചെയ്യണം പരസ്പരമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ഈ എക്കണോമിക് ആയിട്ടുള്ള ഒരുപാട് പിന്നെ റിലേഷൻഷിപ്പ് അല്ലെ വേൾഡ് ഒരു മാർക്കറ്റ് ആയിട്ട് മാറുക. ആർക്കും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കഷ്ടപ്പെടും. നമ്മുടെ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ അല്ലെ ആ പോളിസിയൊക്കെ കൊണ്ടുവന്നത് ഈ ഗ്ലോബലൈസേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇന്റർനാഷണൽ കമ്പനികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്, അവരുടെ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആ സംരംഭങ്ങളിലൂടെ അവർ ഒരുപാട് ലാഭം ഉണ്ടാക്കി ഇവിടുന്ന് പോകുന്നുണ്ട്, നമ്മുടെ പരിസ്ഥിതി നശിപ്പിക്കുന്നുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന്റെ അനന്തര ഫലങ്ങൾ എന്നാണ്. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ കത്തിച്ച് കത്തിച്ച് അങ്ങനെ ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ അതൊക്കെ ഓർമ്മ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ ഇപ്പൊ ഇന്ത്യയിൽ ഞാൻ ഈ പറയുന്ന ഈ കത്തി കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ കത്തി കേൾക്കുന്ന ആളുകൾ ഫോർത്ത് സെമസ്റ്ററിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബാറിനകത്ത് നമ്പർ കൊടുക്കാം, നമ്പറിൽ മെസ്സേജ് അയക്കുക. നമ്മൾ ഫോർത്ത് സെമിന്റെ ക്ലാസ് നമുക്കൊന്ന് പെട്ടെന്ന് തുടങ്ങണം. ഓക്കെ, നിലവിലെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ബോറടിയില്ലാത്ത ക്ലാസ് ആണെങ്കിൽ എന്ത് ചെയ്യാം ഫോർത്ത് സെമിൽ ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് കളവാക്കി തരാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം. ദ പ്രസന്റ് ലിങ്ക് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് ലോക്കൽ ഗവൺമെന്റ്സ് കേരള. അത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ഡെവലപ്മെന്റ് ലോക്കൽ ഗവർണൻസ് തമ്മിലുള്ള ഇത് എന്താണ് എന്നുള്ളത്. അപ്പൊ ആ ലോക്കൽ ഗവർണൻസ് വരുമ്പോ ഇവിടെ മൈക്രോ ലെവൽ പ്ലാനിങ് നടക്കുക. അതായത് ഗ്രാമപഞ്ചായത്ത് ലെവൽ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ലെവൽ ഇന്ത്യ പഞ്ചായത്ത് കരുതാറുണ്ട് ഗ്രാമപഞ്ചായത്ത്. അപ്പൊ അപ്പൊ പഞ്ചായത്ത് ലെവലില് പ്ലാനിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യാം അങ്ങനെ പറഞ്ഞു ഡീറ്റെയിൽ പ്ലാനിങ് ലോവർ ലെവൽ, അതായത് ആളുകൾ അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. അവിടെ വില്ലേജ് വാർഡ് തലത്തിലൊക്കെ പ്ലാനിങ്ങൾ ഡിവൈഡ് ചെയ്യുക, പ്ലാനിങ് വാർഡ് അല്ലെങ്കിൽ ഗ്രാമസഭകൾ കൂടുക, വില്ലേജ് കൗൺസിൽ ഗ്രാമസഭകൾ കൂടുക. അത് അവരുടെ ഗ്രാമസഭയിൽ മെയിൻ ആളുകളൊക്കെ കൂടി ചെയ്യുന്ന അവരുടെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുക. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പഞ്ചായത്ത് ലെവൽ പ്ലാൻ ഓൾഡ് മൈക്രോ പ്ലാൻ നമുക്ക് വന്നു പോകുന്നുണ്ട്. അതിന്റെയൊക്കെ പ്രത്യേകത ഇപ്പൊ നമ്മുടെ ഒരുപാട് ബാലവാടികള് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരുപാട് സംഘടനകളുണ്ടോ പിന്നെ സ്ത്രീകളുടെയൊക്കെ ഒരുപാട് സംഘടനകളൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്ലാനുകളിലൂടെയൊക്കെ എന്ത് ചെയ്യുക ഈ ലോക്കൽ ഗവർണൻസിലൂടെ അല്ലെങ്കിൽ മൈക്രോ ലെവൽ ഡെവലപ്മെന്റിലൂടെ എന്ത് ചെയ്യുക ഡെവലപ്മെന്റ് കൊണ്ടുവരിക. അതാണ് ഈ കേരളത്തിന്റെ ഒരു രീതി അവർ വിജയിച്ച ഒരു തന്ത്രമാണത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇതിനെ ചെയ്താന്ന് നോക്കാം ഡിഫറെന്റ് പാർട്സ് ഓഫ് ഡെവലപ്മെന്റ് ഏതൊക്കെയാണ്. സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ്, മിക്സഡ്, ഗാന്ധി, അതൊക്കെ അവിടെ ഇരിക്കണം. ഫ്രാങ്ക്സ് ഐഡിയ, ഏജ് ഫ്രാങ്ക് ഡെവലപ്മെന്റ് ഐഡിയ അല്ല നമ്മൾ പറഞ്ഞത്. ഏജ് ഫ്രാങ്കിന്റെ ഡെവലപ്മെന്റ് ഐഡിയ കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എക്സാമ്പിൾ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഓഫ് ഡെവലപ്മെന്റ് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കും. ഏത് ഫൈവ് ഇയർ പ്ലാൻ. അപ്പൊ ഫൈവ് ഇയർ പ്ലാൻ വെറുതെ കൊടുത്തു, കുറെ പെട്ടിക്കോളങ്ങളാണല്ലോ അതായത് കുറെ സംഖ്യകളാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അതിന് മെയിൻ ചെയ്തോളൂ. ഒന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികളെല്ലാം വളരെ സിമ്പിളായിട്ട് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഭയങ്കര രസമെടുത്ത് തോന്നിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ നാഷണൽ പ്ലാനിങ്ങിലേക്ക് എത്തിയത് എങ്ങനെയാണ്, അതിനുശേഷം ഓരോ ഇയർ പ്ലാനിങ് അല്ലെങ്കിൽ ഓരോ പഞ്ചവത്സര പദ്ധതികളിലൂടെ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. അപ്പൊ അത് ആര് മണ്ടേന്നാണ് ആദ്യം വന്നത്, എന്നിട്ട് തുടങ്ങിയിട്ട് വന്ന് എത്തി നിൽക്കുന്ന ഇയർ പ്ലാനുകളുടെ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ഡിസ്പാരിറ്റീസ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ കേരള. കേരളത്തിലെ ഡെവലപ്മെന്റ് അത് പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ് നടന്നു. ആ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുറെ ആളുകൾ അങ്ങോട്ടും ഇവിടെയൊക്കെ മാറ്റി പാർപ്പിക്കുകയും കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ ലാസ്റ്റ് മൊഡ്യൂളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡെവലപ്മെന്റിന്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒന്നും ഇന്ത്യയിലല്ല, പുറത്തുനിന്ന് വന്നിട്ടില്ല, എല്ലാം അകത്തുനിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അത് മര്യാദക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ മാർക്ക് വാങ്ങിയിട്ട് ജയിക്കാനുള്ളത് കിട്ടും കേട്ടോ. അപ്പൊ നാളെ നടക്കുന്ന ഡെവലപ്മെന്റിന്റെ എക്സാമിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മള് ഇനി അടുത്ത ഫോർത്ത് സെമിന്റെ ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നിങ്ങളെ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഫോർത്ത് സെമിന്റെ നമ്മുടെ പേഡ് ക്ലാസ് ഒരു ഒരു പേപ്പറിന് 200 രൂപയാണ് വാങ്ങിക്കുന്നത്. ചെറിയൊരു എമൗണ്ട് ആണ്.
അപ്പോൾ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ക്ലാസ്സുകൾ അതിൻ്റെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പോലുള്ള ഷോർട്ട് നോട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എക്സാമിൽ തലേദിവസം ജസ്റ്റ് മറച്ചു പോയാൽ മതി. ഇതിനകത്ത് എന്താണ് യൂണിവേഴ്സിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമാണ്, ഒരു സ്വർഗ ലോകമാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കഴിഞ്ഞിട്ട്, അപ്പോൾ ഞാൻ അതിനെയൊക്കെ ചിന്തിച്ചവർക്കൊരുക്കി ഒരു അടുത്ത ചീട്ടോടുകൂടി നിങ്ങൾ അവതരിപ്പിച്ചു തരും. അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നാളത്തെ എക്സാം തകർക്കുക, പൊളിക്കുക. ഓക്കെ.